നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം ഭാരതമെമ്പാടും ആഘോഷിക്കുന്ന ഉത്സവങ്ങളിലൊന്നാണ് ദീപാവലി. അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് എന്ന സന്ദേശം പകരുന്നതാണ് ദീപാവലി. മനുഷ്യഹൃദയത്തിലെ ആസുരഭാവത്തെ നിഗ്രഹിക്കുക എന്നതാണ് ദീപാവലി നൽകുന്ന മറ്റൊരു സന്ദേശം. മൃത്യുവിനുമേൽ ഇച്ഛാശക്തി നേടുന്ന വിജയത്തിൻ്റെ ദിനം കൂടിയാണ് ദീപാവലി. അതുകൊണ്ടാണ് ചിലയിടങ്ങളിൽ യമധർമ്മനുള്ള അനുഷ്ഠാനമായും ദീപാവലി ആഘോഷിക്കുന്നത്. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ദീപാവലി ധനത്തിൻ്റെ ഉത്സവമാണ്. ധനധാന്യമെല്ലാം ഈശ്വരൻ്റെ കൃപയാണെന്ന് സനാതനധർമ്മ വിശ്വാസത്തെയാണ് ധനപൂജയിലൂടെ അനുഷ്ഠിക്കുന്നത്. സൂര്യൻ തുലാരാശിയിൽ കടക്കുന്ന വേളയിൽ കൃഷ്ണപക്ഷത്തിലെ പ്രദോഷത്തിലാണ് ദീപാവലി ആഘോഷിക്കുന്നത്. ഈ ദിനം ദീപങ്ങൾ ജ്വലിപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശ്രേഷ്ഠമാണെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ദീപാവലിയുടെ ഐതിഹ്യത്തിനും ആഘോഷങ്ങൾക്കും വ്യത്യാസമുണ്ടെങ്കിലും ഭാരതീയർ എല്ലായിടത്തും നന്മയുടെ ദിനമായി ദീപാവലിയെ കാണുന്നു. തുടർന്ന് അമൃതമൊഴികളാകുന്ന ഗുരുവചനം കേൾക്കാം. നിങ്ങൾ ദൈവത്തോട് ഭക്തിക്കായി പ്രാർത്ഥിക്കുന്നതുപോലെ ആരിലും തെറ്റുകാണാതിരിക്കാൻ പ്രാർത്ഥിക്കുക. ശ്രീരാമകൃഷ്ണ പരമഹംസൻ. അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതിയായ ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. നിത്യായ ത്രിഗുണാത്മനി പുരജിതി കാത്യായനി ശ്രേയസേ സത്യായാദി കുടുംബിനി മുനിമന പ്രത്യക്ഷ ചിന്മൂർത്തയേ മായാ സൃഷ്ട ജഗത്രയായ സകലാംനായാന്ത സഞ്ചാരിണേ സായം താണ്ഡവ സംഭ്രമായ ജടിനി സേയം നതി ശംഭവേ നിത്യായ ത്രിഗുണാത്മനി പുരജിതേ കാത്യായനി ശ്രേയസേ സത്യായാദി കുടുംബിനി മുനിമന പ്രത്യക്ഷ ചിന്മൂർത്തയേ മായാ സൃഷ്ട ജഗത്രയായ സകലാം നായാന്ത സഞ്ചാരിണേ സായം താണ്ഡവ സംഭ്രമായ ജടിനി സേയം നദി ശംഭവേ തുടർന്ന് ശാങ്കര കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം കേൾക്കാം. സഗുണനും നിർഗുണനുമായ മൂന്ന് പുരങ്ങളെയും ജയിക്കുന്നവനായ ശംഭുവിന് നമസ്കാരം. കാർത്തിയായനിക്ക് ശ്രേയസ് നൽകുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരന് നമസ്കാരം.
ഇത്തരത്തിൽ ശംഭുവിനെ സ്തുതിക്കുന്ന ശിവാനന്ദ ലഹരിയിലെ 56-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം. ശ്രീശങ്കര സ്തോത്രകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 56-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ ശംഭവേ ഇയം നതിഹി, ശംഭുവിനായിക്കൊണ്ട് ഈ നമസ്കാരം എന്നുള്ളതാണ് എല്ലാ വിശേഷണ പദങ്ങളോടും ചേർക്കേണ്ടുന്നത്. അതിൽ ആദ്യത്തെ വിശേഷണ പദം നമ്മൾ ശ്രദ്ധിച്ചു, നിത്യായ, നിത്യനായിക്കൊണ്ട് ഈ നമസ്കാരം ഭവിക്കട്ടെ. തുടർന്ന് പറയുകയാണ്, ത്രിഗുണാത്മനെ, ത്രിഗുണാത്മാവിനായിക്കൊണ്ട് ഈ നമസ്കാരം ഭവിക്കട്ടെ. അഥവാ ത്രിഗുണാത്മനേ ശംഭവേ ഇയം നതിഹി, ത്രിഗുണാത്മാവായ ശംഭുവിനായിക്കൊണ്ട് ഈ നമസ്കാരം ഭവിക്കട്ടെ. സത്വ രജ സ്തമോ ഗുണങ്ങൾ, അവയാണ് പ്രകൃതി. ഇപ്പം പ്രകൃതിയിൽ സത്വഗുണം, രജോഗുണം, തമോ ഗുണം എന്നിവയാണ്. അഥവാ സത്വരജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയ്ക്കാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഇതാകട്ടെ പരമേശ്വരൻ്റെ അനന്യയും അഭിന്നയുമായ ശക്തിയാണ്. അതുകൊണ്ട് ത്രിഗുണയുക്തമായ പ്രകൃതി അവിടുത്തെ ആത്മഭാവമാണ്, അവിടുത്തെ പാരമാർത്ഥിക സ്വരൂപം. ഗുണാതീതമാണെങ്കിലും ഗുണയുക്തവും അവിടുന്ന് തന്നെയാണ്. നിർഗുണനും സഗുണനും ഏകൻ തന്നെ. അതെങ്ങനെ? തന്നിൽ നിഹിതമായ അനന്യവും അഭിന്നവുമായ ശക്തിയെ പ്രകടമാക്കുമ്പോഴാണ് സഗുണഭാവം വന്നു ചേരുന്നത്. അത് പ്രകടമാകാതെ താൻ താനായിരിക്കുമ്പോൾ അവിടെ ഗുണഭാവമില്ല. അതുകൊണ്ടാണ് സഗുണനും നിർഗുണനും ഒന്നു തന്നെ എന്ന് പറയുന്നത്. അപ്പോൾ ത്രിഗുണാത്മാവായിരിക്കുന്നവന് ഈ നമസ്കാരം ഭവിക്കട്ടെ. പുരജിതേ ഇത് ഇയം നതിഹി, അപ്പോൾ പുരജിതേ ശംഭവേ ഇയം നതിഹി എന്ന് പറയാം. പുരങ്ങളെ ജയിച്ചവൻ, അപ്പോൾ പുരങ്ങളെ ജയിച്ചവൻ എന്ന് പറയുമ്പോൾ അവിടെ അതിൻ്റെ വാച്യാർത്ഥവും അതിൻ്റെ ലക്ഷ്യാർത്ഥവും നമ്മൾ മനസ്സിലാക്കണം. വാച്യാർത്ഥം നിരൂപണം ചെയ്യുന്ന സമയത്ത് ത്രിപുരങ്ങളിൽ സർവപ്രപഞ്ചവും വിഹരിക്കുന്ന അസുരന്മാർ വരലബ്ധി കൊണ്ട് ഗർഭിഷ്ഠന്മാരായിത്തീർന്നു, സർവപ്രപഞ്ചത്തെയും ബാധിക്കുന്നവരായിത്തീർന്നു. പ്രപഞ്ചരക്ഷയ്ക്ക് വേണ്ടി ഭഗവാൻ പരമശിവൻ ആ മൂന്ന് പുരങ്ങളെയും നശിപ്പിക്കുകയാണ്. ഇവ മൂന്നും ഒരേ നേർരേഖയിൽ വരുന്ന സമയത്ത് തൻ്റെ മൂന്നാമത്തെ കണ്ണിൽ നിന്ന് തേജസ്സിനെ പ്രസരിപ്പിച്ച് മൂന്നിനെയും ഭസ്മീകരിക്കുകയാണ്. അങ്ങനെ പുരങ്ങളെ നശിപ്പിച്ചവനാണ് പുരജിത്ത്. ഇനി മറ്റൊരു നിലയ്ക്ക് അഥവാ അതിൻ്റെ ലക്ഷ്യാർത്ഥം പറയുന്ന സമയത്ത് എല്ലാ ജീവങ്ങളും ഈ സംസാരാന്തർഗതന്മാരായി ജീവിക്കുന്ന കാലത്തോളം
മൂന്ന് പുരങ്ങളോട് താതാത്മ്യപ്പെട്ട് മൂന്ന് പുരങ്ങളിലൂടെ കറങ്ങിയാണ് ജീവിതം നയിക്കുന്നത്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഇവയിലെ അനുഭവങ്ങളുമായി താതാത്മ്യപ്പെട്ട് അത് തന്നെ താനെന്ന് ഭ്രമിച്ച് അങ്ങനെ ഉഴറുകയാണ്. ഈ ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളല്ല തൻ്റെ പാരമാർത്ഥിക ഭാവം. ഇവ താൻ കടന്നു പോകുന്ന മൂന്നവസ്ഥകൾ മാത്രമാണ്. ഞാൻ അവസ്ഥാത്ര അതീതനാണ്. ഈയൊരു ബോധസ്വരൂപത്തിൽ മൂന്ന് പുരങ്ങളെയും ജയിക്കുന്നു. അങ്ങനെ കേവലമായ ആത്മബോധപ്രദാനത്തിലൂടെ മൂന്ന് പുരങ്ങളെ ജയിക്കുന്നവനാരോ ജയിപ്പിക്കുന്നവനാരോ അവനാണ് പുരജിത്ത്. അങ്ങനെ പുരജിത്തായ ശംഭുവിനായിക്കൊണ്ട് നമസ്കാരം. അതാണ് പുരജിതേ ഇയം നതിഹി. കാത്യായനീ ശ്രേയസേ എന്നാണ് അടുത്ത പദം. കാത്യായനീ ശ്രേയസേ, കാത്യായനിക്ക് ശ്രേയസ്സിനെ പ്രദാനം ചെയ്യുന്നവനാരോ അവൻ. ഉമാ, പാർവതി, അതികഠിനമായ തപസ്സിലൂടെ ശിവൻ്റെ അർദ്ധഭാഗം നേടി. അങ്ങനെ ശിവാർത്ഥം നേടിയതിലൂടെ പരമമായ ശ്രേയസ്സിനെ പ്രാപിച്ചു. അങ്ങനെ തപഫലമായി പരമശ്രേയസ്സിനെ കാത്യായനിക്ക് പ്രദാനം ചെയ്തവൻ കാത്യായനി ശ്രേയസ്. അങ്ങനെയുള്ള ശംഭുവിനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുകയാണ്. ഇതുപോലെ ഇതരങ്ങളായ പദങ്ങളുണ്ട്, അവയെ നമുക്ക് ക്രമമായി ചിന്തിക്കാം. ഓ അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി അതിൻ്റെ ഐതിഹ്യവും പൂജാവിശേഷങ്ങളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇത് വെന്നിമല ശ്രീരാമ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. സർവ ഐശ്വര്യപ്രദായകനായ സാക്ഷാൽ ശ്രീ ലക്ഷ്മണസ്വാമി ഭക്തർക്ക് സർവ്വ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കുടികൊള്ളുന്ന ക്ഷേത്രസ്ഥാനമത്രേ വെന്നിമല ശ്രീരാമലക്ഷ്മണസ്വാമി ക്ഷേത്രം. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി പഞ്ചായത്തിലാണ് വെന്നിമല ശ്രീരാമലക്ഷ്മണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെയധികം ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഉറങ്ങിക്കിടക്കുന്ന വെന്നിമല ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യമുള്ളത് ഇപ്രകാരമാണ്. ഒരു കാലത്ത് കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന പെരുമാക്കന്മാരിൽ അവസാന ഭരണാധികാരിയായിരുന്ന ചേരമാൻ പെരുമാൾ ഒരിക്കൽ കേരളത്തിന്റെ തെക്കൻ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി ജലമാർഗം യാത്ര തിരിക്കുകയുണ്ടായി. ഈ യാത്രയിൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വഞ്ചി ഒരു രാത്രിയിൽ വേമ്പനാട്ട് കായലിൽ എത്തിച്ചേർന്ന സമയത്ത് ആകാശത്ത് കിഴക്കുഭാഗത്തായി അദ്ദേഹം ഒരു അത്ഭുത കാഴ്ച കാണുവാനിടയായി. നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശപതികളായ ഏഴ് ജ്യോതിസുകൾ ആകാശത്ത് പ്രദക്ഷിണം ചെയ്യുന്നത് പോലെ രാജാവിന് തോന്നി. അവ സപ്തർഷികൾ തന്നെയാണെന്ന് വിശ്വസിച്ച രാജാവ് ആ ദിവ്യ ജ്യോതിസ് കണ്ട ദിക്കിലേക്ക് വഞ്ചി തിരിച്ചുവിടാൻ അനുചരന്മാർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ വഞ്ചി പുതുപ്പള്ളി ഭാഗത്തുള്ള പാലൂർ പണിക്കരുടെ വീട്ടുകടവിനടുത്തെത്തിയപ്പോൾ നദി അവിടെ അവസാനിക്കുകയും മുമ്പോട്ടുള്ള യാത്ര അസാധ്യമായി തീരുകയും ചെയ്തു. അതിനാൽ രാജാവും പരിവാരങ്ങളും പാലൂർ പണിക്കരുടെ കടവിലിറങ്ങി പണിക്കരെ വിളിച്ചു വരുത്തി. പണിക്കർ എത്തിയ നേരം രാജാവ് തൻ്റെ ആഗമനോദ്ദേശം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും താമസം കൂടാതെ ആ സ്ഥലത്തേക്ക് പുറപ്പെടുന്നതിന് വേണ്ട സന്നാഹങ്ങൾ ചെയ്യുന്നതിന് കൽപ്പിക്കുകയും ചെയ്തു. രാജാവും പരിവാരങ്ങളും പണിക്കരുടെ നിർദ്ദേശമനുസരിച്ച് വനം വെട്ടിത്തെളിച്ച് മുമ്പോട്ടുള്ള തങ്ങളുടെ പ്രയാണം തുടർന്നു. മാർഗമധ്യേ പണിക്കർ രാജാവിനോട് വിജയാദ്രിയുടെ മഹാത്മ്യത്തെപ്പറ്റി വർണ്ണിച്ചുകൊണ്ടിരുന്നു. തങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും രണ്ടു മൂന്ന് നാഴിക കിഴക്കായി
വിജയാദ്രി എന്ന് പ്രസിദ്ധമായ ഒരു മലയുണ്ടായിരുന്നുവെന്നും അവിടെ പുരാണിക കാലത്ത് കപില മഹർഷിയെപ്പോലെ ദിവ്യന്മാരായ മുനീശ്വരന്മാർ തപസ്സു ചെയ്തിരുന്നുവെന്നും ആ മുനിമാർ സ്വയംഭൂവായിരുന്ന വിഷ്ണുവിനെ ആരാധിച്ചു പോന്നിരുന്നുവെന്നും പണിക്കർ രാജാവിനോട് വർണ്ണിച്ചു. ഒരിക്കൽ ഇരവി എന്ന ഒരു വനവേടൻ വിജയാദ്രിയുടെ ഉപരിതലത്തിൽ ഒരു ഭാഗത്തായി പാര ഉപയോഗിച്ച് മരുന്നു മാന്തിക്കൊണ്ടിരുന്നപ്പോൾ അവിചാരിതമായി ആ ഭൂമിയിൽ നിന്നും രക്തപ്രവാഹമുണ്ടാവുകയും ഭയന്നു വിറച്ച ഇരവി ആൾക്കാരെ വിളിച്ചുകൂട്ടുകയും ചെയ്തു. പണ്ട് മുനിവര്യന്മാർ ആരാധിച്ചു പോന്നിരുന്ന വിഷ്ണു വിഗ്രഹം മണ്ണിനടിയിൽ കാണുമെന്നും പാര അതിൽ സ്പർശിച്ചതിനാലാണ് രക്തപ്രവാഹമുണ്ടായതെന്നും അവർ വിശ്വസിച്ചു പോകുന്നു. തനിക്ക് ആ സ്ഥലമാണ് കാണേണ്ടത് എന്ന് പറഞ്ഞ രാജാവ് പണിക്കരോടൊപ്പം യാത്ര തുടർന്നു. വിജയാദ്രി മുകളിലെത്തി ഏറെ നേരത്തെ വിശ്രമത്തിനു ശേഷം ഇരവിയെയും കൂട്ടി രക്തപ്രവാഹമുണ്ടായ സ്ഥലം രാജാവ് സന്ദർശിച്ചു. ഈ അവസരത്തിൽ പ്രസ്തുത സ്ഥലത്ത് ഒരു ക്ഷേത്രം പണികഴിപ്പിക്കണമെന്ന് തന്നോട് ആരോ പറയുന്നത് പോലെ തോന്നിയ രാജാവ് അതിനുള്ള കൽപ്പന പുറപ്പെടുവിക്കുകയുണ്ടായി. രാജാവിന്റെ ആജ്ഞാശക്തി കൊണ്ടും ഏവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടും ക്ഷേത്ര നിർമ്മാണം കുറച്ചു നാൾ കൊണ്ട് പൂർത്തിയായി. പ്രതിഷ്ഠയ്ക്കായി കൃഷ്ണശിലയിൽ നിർമ്മിച്ച ചതുർഭുജ വിഷ്ണു വിഗ്രഹവും തയ്യാറായി. രാജാവിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ സന്യാസി രാജാവ് ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ലെന്നും ശ്രീരാമ അവതാര കാലത്ത് അസുര നിഗ്രഹം വരുത്തി മുനിമാരെ ലക്ഷ്മണൻ രക്ഷിച്ചതിന്റെ ഓർമ്മയ്ക്കായി ഒരു ലക്ഷ്മണക്ഷേത്രം ഈ സ്ഥലത്ത് നിർമ്മിക്കണമെന്ന് മുനിമാർ ആഗ്രഹിച്ചിരുന്നു എന്നും അതിനായി വിഗ്രഹ നിർമ്മിതി നടത്തിയെങ്കിലും അവരുടെ ആഗ്രഹം ഇന്നേ വരെ സഫലീകരിച്ചിട്ടില്ലെന്നും ആ വിഗ്രഹം ഇവിടെയുള്ള ഒരു കുളത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു. ലക്ഷ്മണ വിഗ്രഹം മലയുടെ കിഴക്ക് ഭാഗത്തുള്ള താമരക്കുളത്തിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. അതിന് തെക്കുഭാഗത്തായുള്ള മറ്റൊരു കുളത്തിൽ ഭഗവതിയുടെ കണ്ണാടി വിഗ്രഹവും കിടപ്പുണ്ട്. മുൻപ് മഹർഷിമാർ ലക്ഷ്മണസ്വാമിയോടുകൂടി ഒരു ഭഗവതിയെയും ഇവിടെ പൂജിച്ചിരുന്നു. ഈ ദേവി മഹർഷിമാരുടെ അപേക്ഷ പ്രകാരം ലക്ഷ്മണ വിഗ്രഹം സൂക്ഷിച്ചുകൊണ്ട് ഈ സരോവര തീരവനങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട്. ഈ ബിംബത്തിന്റെ സമീപത്തു നിന്നും ദേവി വിട്ടുമാറാത്തതിനാൽ ദേവിയെ കൂടാതെ ബിംബം കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിനാൽ ഇവ രണ്ടും ബ്രാഹ്മണരെ കൊണ്ട് എടുപ്പിച്ച് ഒരേ മുഹൂർത്തത്തിൽ പ്രതിഷ്ഠ നടത്തണം. മുഹൂർത്ത സമയത്ത് ഒരു കൃഷ്ണപരുന്ത് ആകാശത്ത് വട്ടമിട്ടു പറന്ന് ശ്രീകോവിലിന് മുകളിലുള്ള താഴിക കുടത്തിൽ വന്നിരിക്കും. ആ സമയത്തായിരിക്കണം പ്രതിഷ്ഠ നടത്തേണ്ടത്. ഇത്രയും പറഞ്ഞ ശേഷം സന്യാസിവര്യൻ യാത്രയാവുകയും ചെയ്തു. ശേഷം പ്രതിഷ്ഠയ്ക്കായുള്ള കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചു. പ്രതിഷ്ഠാ മുഹൂർത്തമായെങ്കിലും കൃഷ്ണപരുന്ത് താഴിക കുടത്തിൽ വന്നിരുന്നില്ല. പ്രതിഷ്ഠാ മുഹൂർത്തം കഴിഞ്ഞു പോകുമെന്നതിനാൽ ഏവരുടെയും അഭിപ്രായം മാനിച്ച് പ്രതിഷ്ഠകൾ ഒരേ സമയത്ത് തന്നെ നടത്തി. പ്രതിഷ്ഠ കഴിഞ്ഞ് അല്പസമയത്തിനുള്ളിൽ കൃഷ്ണപരുന്ത് താഴിക കുടത്തിൽ വന്നിരുന്നു. പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞതിനാൽ ഏവരുടെയും മുഖത്ത് പ്ലാനതയുണ്ടായി. എങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞുപോയ സ്ഥിതിക്ക് ഇനി പ്രയോജനമില്ലെന്ന് കരുതി അവർ കൂടിയാലോചിച്ച് ചില പ്രായശ്ചിത്ത ക്രിയകൾ കലശം എന്നിവ നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം തന്ത്രിയും ചേരമാൻ പെരുമാളും മഴവഞ്ചേരി പണിക്കർ മുതലായവരും മറ്റും കൂടി ക്ഷേത്രത്തിൽ മേലാൽ നടക്കേണ്ടുന്ന പതിവുകളെല്ലാം നിശ്ചയിക്കുകയുണ്ടായി. പ്രതിദിനം 5 പൂജയും 3 ശീവേലിയും ആണ്ടുതോറും മകരമാസത്തിൽ രോഹിണി നാൾ കൊടിയേറ്റും കുംഭമാസത്തിൽ രോഹിണി നാൾ ആറാട്ടുമായി 28 ദിവസത്തെ ഉത്സവം വേണമെന്ന് നിശ്ചയിച്ചു. ചേരമാൻ പെരുമാൾ ചാക്യാർകൂത്തിൽ വളരെ പ്രതിപത്തിയുള്ള രാജാവായിരുന്നതിനാൽ ക്ഷേത്രത്തിൽ എന്നും ചാക്യാർകൂത്ത് വേണമെന്നും ഏതെങ്കിലും കാരണവശാൽ ഒരു ദിനം അത് മുടങ്ങിയാൽ ചാക്യാർ അതിനു പരിഹാരമായി കൂടിയാട്ടം നടത്തണമെന്നും ഇതിനു പുറമെ ആണ്ടിലൊരിക്കൽ ഒരു അങ്കുലിയാംഗം കൂത്തുകൂടി നടത്തണമെന്നും അത് ആണ്ടുതോറും ഉത്സവത്തിന് മുൻപ് ആയിരിക്കണമെന്നും ഇതുകൂടാതെ ആണ്ടുതോറും ഉത്സവകാലത്ത് ഭഗവതിയുടെ പ്രീതിക്കായി 3 ദിവസം തീയാട്ടുകൂടി വേണമെന്നും നിശ്ചയിച്ചു. ഇവയെല്ലാം ശരിയായി നടത്തുന്നതിന് വേണ്ട വസ്തുക്കൾ ദേവസ്വം പേരിൽ പതിച്ചു കൊടുക്കുകയും ക്ഷേത്രത്തിൽ കഴകത്തിനും പൂജകൊട്ട് പാട്ട് മുതലായവയ്ക്കും
ഭാര്യന്മാരെയും മാരാന്മാരെയും അടുത്ത സ്ഥലങ്ങളിൽ നിന്നും വരുത്തി അവർക്ക് ഇവിടെ താമസിക്കുന്നതിന് ഗൃഹങ്ങൾ പണിയിച്ചു കൊടുത്ത് കോട്ടയ്ക്കകത്ത് തന്നെ സ്ഥിര താമസമാക്കുകയും ചെയ്തു. ക്ഷേത്രത്തിൽ ഓരോ പ്രവൃത്തികൾ നടത്തുന്നവർക്കും ചേരമാൻ പെരുമാൾ യഥായോഗ്യം ഓരോരോ അനുഭവങ്ങൾ കൽപ്പിച്ചു കൊടുത്ത കൂട്ടത്തിൽ തീയാട്ട് നടത്തുന്നതിലേക്ക് ആ തീയാട്ടുണ്ണിയുടെ കുടുംബത്തിലേക്കും 9 പറ പുഞ്ചനിലം അനുഭോഗമായി പതിച്ചു. ഐതിഹ്യമാലയുടെ രചയിതാവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കുടുംബത്തിനായിരുന്നു അന്ന് തീയാട്ട് നടത്തുന്നതിനുള്ള അധികാരം. വെന്നിമല ക്ഷേത്ര നിർമ്മിതിക്ക് ചേരമാൻ പെരുമാൾ കാരണഭൂതനായതിനാൽ ഈ ക്ഷേത്രത്തിലെ ദേവതയെ ജനങ്ങൾ ഭക്തിയാദരപൂർവം വെന്നിമല പെരുമാൾ എന്ന് വിളിച്ചു പോരുന്നു. വെന്നിമല ക്ഷേത്ര നിർമ്മാണത്തിൽ ഏറെ നാളുകൾക്ക് ശേഷം പെരുമാളിന് രാജ്യകാര്യങ്ങൾ നോക്കേണ്ടതുകൊണ്ട് ക്ഷേത്രഭരണം സമുദായത്തെയും മഴവഞ്ചേരി പണിക്കർ മുതലായ 3 വീട്ടുകാരെയും ഏൽപ്പിച്ച ശേഷം കൊടുങ്ങല്ലൂർക്ക് യാത്ര തിരിച്ചു. ചേരമാൻ പെരുമാളിന്റെ അന്ത്യകാലത്ത് കേരളത്തെ പല നാട്ടുരാജാക്കന്മാർക്കായി വീതിച്ചു നൽകിയപ്പോൾ ഈ ക്ഷേത്രം തെക്കുംകൂർ മഹാരാജാവിന്റെ അധികാര പരിധിയിലായി. തെക്കുംകൂർ രാജാക്കന്മാരുടെ ആദ്യ തലസ്ഥാനം വെന്നിമലയായിരുന്നു അത്രേ. അവർ ഇവിടെ കോട്ടയും കൊട്ടാരവും പണികഴിപ്പിച്ച് രാജ്യഭരണവും ക്ഷേത്രഭരണവും നടത്തിപ്പോന്നു. കേരളത്തിലെ മറ്റു കോട്ടകൾ പോലെ പ്രവേശന കവാടത്തിന്റെ ഭാഗത്തു മാത്രമേ ഇവിടെയും കോട്ടകൾ കെട്ടിയിരുന്നുള്ളൂ. തെക്കുംകൂർ രാജാക്കന്മാരുടെ കാലത്ത് ഈ പ്രദേശത്ത് സംസ്കൃത പാണ്ഡിത്യമുണ്ടായിരുന്ന ചിത്രകൂടത്തിൽ പിഷാരടിയെ ഗുരുസ്ഥാനം നൽകി രാജാവ് ആദരിച്ചു. ഈ സ്ഥാനം ഇവിടെ നിന്നും ആ സ്ഥാനം മാറുന്നതുവരെ തുടർന്നു. ഒന്നിനു പിറകെ ഒന്നായി രണ്ട് ബലിക്കല്ലുകളും രണ്ട് കൊടിമരവുമുള്ള വെന്നിമല ക്ഷേത്രത്തിൽ കുംഭത്തിലെ രോഹിണി ആറാട്ടായി 10 ദിവസത്തെ ഉത്സവമാണുള്ളത്. ആറാട്ടിന് ലക്ഷ്മണൻ മുന്നിലും ആറാട്ട് കഴിഞ്ഞു വരുമ്പോൾ ശ്രീരാമൻ മുന്നിലും എന്നാണ് സങ്കല്പം. എല്ലാവിധ അനുഗ്രഹാശിസുകളും ചൊരിഞ്ഞ് ഒരു ഗ്രാമത്തിന്റെയാകെ ദേവനായി വാഴുകയാണ് വെന്നിമലയിൽ ലക്ഷ്മണസ്വാമി.